വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ട് വളരെ കുറച്ച് എണ്ണ ചേർത്ത്, ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുന്നുള്ളൂ, തേങ്ങാപ്പാൽ ചേർക്കാതെ നമുക്ക് രുചികരമായിട്ട് എങ്ങനെയൊരു ചിക്കൻ കറി വെക്കാമെന്ന് നോക്കാം. അപ്പം നമുക്കിതിനു വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. വെളുത്തുള്ളി, ഇഞ്ചി, ഇത് രണ്ടും അരിഞ്ഞെടുത്തത്. പിന്നെ കടുക് ആവശ്യത്തിന്, പിന്നെ ഉള്ളി നീളത്തിലരിഞ്ഞത്, ടൊമാറ്റോ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്, ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. നമ്മൾക്ക് കോഴി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വിനാഗിരിയിലും ഉപ്പിലും 5 മിനിറ്റ് ഇട്ടേക്കും. പിന്നെ ആവശ്യത്തിന് ഓയിൽ. പാൻ ചൂടാക്കി എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് നീളത്തിലരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടു. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, 1 ടേബിൾ സ്പൂൺ ഓയിലേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം ഇറച്ചി എല്ലാ മീറ്റിൻ്റെ എല്ലാ വിഭവങ്ങൾക്കും ആ മീറ്റിൽ നിന്ന് തന്നെ എണ്ണ ഇതിലേക്ക് ഇറങ്ങി വരും. അപ്പം ഇത് നന്നായിട്ട് വഴന്നു വന്നു. തീ ഏറ്റവും കുറയ്ക്കുക. ഈ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി ആ പച്ച മണം മാറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ തക്കാളിക്ക ഇട്ട് കൊടുക്കുക. ഈ തക്കാളിക്കായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ആ സ്പൈസ് എല്ലാം അതിലേക്ക് പിടിക്കാനായിട്ടാണ്. ഇതൊരു പെരണ്ടിരിക്കുന്ന കറിയാണ്, അധികം ചാറില്ല. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യുക. ഇത് പെട്ടെന്ന് വേകുന്ന ചിക്കനാണ്, അതുകൊണ്ട് 10 മിനിറ്റും കൊണ്ട് ഇത് വേകും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേവുള്ളതാണ് പ്രഷർ കുക്കറിൽ വെച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സൈനിങ് ഓഫ് ഷൈന തോമസ്.